നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മൻ്റെ പേരും പരാമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ വിദേശത്ത് കുടുംബമായി കഴിയുന്ന തനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെന്ന് അച്ചു ഉമ്മൻ പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞു. മൂത്ത മകൾ മറിയ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും തൽക്കാലം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലെന്ന് അടുപ്പമുള്ളവരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ തന്നെ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം. ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ പ്രഖ്യാപനം പാർട്ടിക്കുള്ളിൽ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട സമയമല്ലെന്നും ഇത്തരം ചർച്ചകൾക്കുള്ള അവസരം ഇതല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും സ്ഥാനാർത്ഥി വരുന്നതിനോടുള്ള എതിർപ്പല്ല ഈ പ്രതികരണമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ അതിൻ്റേതായ സമയമുണ്ടെന്നും ഇപ്പോഴത്തെ പ്രഖ്യാപനം അനവസരത്തിലാണെന്നുമാണ് സതീശൻ്റെ വാദം. വി ഡി സതീശൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരനും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചും പരസ്യ പ്രതികരണം നടത്തി. എതിരില്ലാതെ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കണമെന്നാണ് കെ പി സി സി പ്രസിഡന്റിന് പിന്നാലെ സുധീരനും പ്രതികരിച്ചത്. നേതാക്കൾക്കിടയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ചാണ് എതിരഭിപ്രായമുള്ളത്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മൻ്റെ പേരും പരാമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ വിദേശത്ത് കുടുംബമായി കഴിയുന്ന തനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെന്ന് അച്ചു ഉമ്മൻ പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞു. മൂത്ത മകൾ മറിയ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും തൽക്കാലം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലെന്ന് അടുപ്പമുള്ളവരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ മേധാവിയായി ചാണ്ടി ഉമ്മൻ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വം അവകാശപ്പെടുന്നതിൽ തെറ്റില്ലെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഉമ്മൻചാണ്ടി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒരിക്കൽ പോലും പുതുപ്പള്ളിയിൽ നിന്നും മാറി നിന്നിട്ടില്ല. ജനങ്ങളുമായി ആത്മബന്ധമുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പകരം കുടുംബത്തിൽ നിന്നും ഒരാൾ വന്നാൽ കൂടുതൽ പിന്തുണ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയും നേതാക്കൾക്കുണ്ട്. മാത്രമല്ല പുതുപ്പള്ളിയിൽ സുപരിചിതനും കൂടിയാണ് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് മുൻനിർത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥിയെ എല്ലാ പാർട്ടിക്കാരും പിന്തുണയ്ക്കുമെന്ന വാദം സുധീരനും കെ പി സി സി പ്രസിഡന്റും ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായി നൽകുന്ന ആദരവും രാഷ്ട്രീയ പോരാട്ടവും രണ്ടാണെന്ന നിലപാട് ഇടത് നേതാക്കൾ വ്യക്തമാക്കി പ്രതിരോധിക്കുകയും ചെയ്തു. രാഷ്ട്രീയമായ എതിർപ്പുകൾ നിലനിർത്തി തന്നെയാണ് ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചതെന്നും ഇടത് നേതാക്കൾ വിശദീകരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളുടെ മത്സരം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ബാലിശമാണെന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് നേതാക്കളുടെ തീരുമാനം. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയും വൈകാതെ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കും. സി പി എം ആണ് കാലങ്ങളായി പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നത്. ഇത്തവണയും മാറ്റമുണ്ടാകില്ല. എന്നാൽ പൊതു സ്വതന്ത്രനെ തേടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.